നമസ്തേ ഞങ്ങളിവിടെ രാമായണത്തെക്കുറിച്ച് ഞങ്ങൾക്കറിയാവുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുകയാണ് അഞ്ഞൂറ് സർഗങ്ങളിലായി ഇരുപത്തിനാലായിരം ശ്ലോകങ്ങൾ കൊണ്ടാണ് വാത്മീകി മഹർഷി രാമായണം രചിച്ചിരിക്കുന്നത് ഭാരതത്തിൻ്റെ സംഭാവനയായ രണ്ട് ഇതിഹാസങ്ങളിൽ ഒന്നാണ് രാമായണം രാമൻ്റെ യാത്ര എന്നാണ് രാമായണത്തിനർത്ഥം വാത്മീകി മഹർഷി രചിച്ച രാമായണം കാവ്യരൂപത്തിലുള്ള ആദ്യ കൃതിയാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു അതുകൊണ്ട് ഇത് ആദിമ കാവ്യമെന്നും അറിയപ്പെടുന്നു മഹത്തായ സീതാചരിത്രവും പൗലസ്യവധവുമാണ് രാമകഥാ സംക്ഷേപ സാരം ധാർമ്മിക മൂല്യങ്ങളെ മുറുകി പിടിക്കാനായി മഹത്തായ സിംഹാസനം വരെ ഉപേക്ഷിച്ച രാമനെയും ഭരതനെയും പോലുള്ള മനുഷ്യരുടെ കഥയിലൂടെ മഹത്തരായ ധർമ്മ സംരക്ഷണത്തെക്കുറിച്ചുള്ള സന്ദേശമാണ് വാത്മീകി രാമായണത്തിൽ നിന്ന് ലഭിക്കുന്നത് അതുപോലെ തന്നെ സാഹോദര്യത്തിൻ്റെ ശ്രേഷ്ഠത കൂടി രാമായണത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു രാമലക്ഷ്മണന്മാർ ബാലി സുഗ്രീവന്മാർ രാവണൻ വിഭീഷണൻ കുംഭകർണൻ സീത ഊർമിള ഭരതശത്രുഘ്ഞന്മാർ ഇത്തരത്തിൽ ഒരുപാട് സാഹോദര്യത്തിൻ്റെ വൈവിധ്യങ്ങൾ രാമായണം കാണിച്ചു തരുന്നു രാമായണം ഏഷ്യൻ രാജ്യങ്ങളുടെ പൊതു സ്വത്താണ് ജാതി മതഭേദമന്യേ എല്ലാവർക്കും ഒരുപോലെ രാമായണവുമായി ഏറിയോ കുറഞ്ഞോ ബന്ധമുണ്ട് ബൗദ്ധ ചൈന്യ മുസ്ലിം മതവിഭാഗങ്ങളുടെയും ആദിവാസികൾ അടക്കമുള്ള കീഴാള വിഭാഗങ്ങളുടെയും സംസ്കാരവുമായും വിശ്വാസവുമായും രാമായണത്തിന് ഏറെ ബന്ധമുണ്ട് വാത്മീകി രാമായണത്തിൻ്റെ മൂന്ന് പാഠങ്ങൾ ഒന്ന് ദാക്ഷിണാത്യ തെക്കൻ പതിപ്പ് കൂടുതൽ പ്രചാരത്തിലുള്ള പതിപ്പാണിത് രണ്ട് ഗൗഡിയ പാഠം ഗോറി സിയോ അഥവാ പാരിസ് പതിപ്പും കൽക്കട്ട സംസ്കൃതത്ത സീരീസിൻ്റെ പതിപ്പും മൂന്ന് പശ്ചിമോത്തരീയ പാഠം ദയാനന്ദ മഹാവിദ്യാലയ അഥവാ ലാഹോറിൻ്റെ പതിപ്പ് ഓരോ പാഠത്തിലും മറ്റു പാഠങ്ങളിലില്ലാത്ത ധാരാളം ശ്ലോകങ്ങൾ കാണുന്നുണ്ട് ദാക്ഷിണാത്യ പാഠവും ഗൗഡീയ പാഠവും താരതമ്യപ്പെടുത്തുമ്പോൾ ശ്ലോകങ്ങളുടെ സംഖ്യയുടെ മൂന്നിലൊന്നു മാത്രമേ ഓരോന്നിലും ഓരോ പാഠത്തിലും കാണപ്പെടുന്നുള്ളൂ വാത്മീകി രാമായണം പ്രാരംഭകാലത്ത് വാമൊഴിയായി പ്രചരിച്ച വിഭിന്ന തലമുറകളിലൂടെ പ്രചരിച്ച ലേഖനവിദ്യ നടപ്പിലാക്കിയ കാലത്ത് വരമൊഴിയിലായി തീർന്നതാവണം ഈ പാഠഭേദങ്ങൾക്ക് കാരണം രാമായണം ഭാരതീയ ഭാഷകളിൽ തമിഴ് രാമായണം ദ്രാവിഡ ഭാഷകളിലെ രാമകഥ സംബന്ധിച്ച ഏറ്റവും പ്രാചീനമായ കൃതി ക്രിസ്തുവർഷം വർഷം പന്ത്രണ്ടാം ശതകത്തിൽ കമ്പർ രചിച്ച രാമായണമാണ് ഇതിൽ വാത്മീകിയുടെ രാമായണത്തിന്റെ ആദ്യത്തെ ആറു കാണ്ഡങ്ങളിലെ മുഴുവൻ കഥയും സ്വതന്ത്ര രൂപത്തിൽ വർണ്ണിക്കുകയും അനേകം പുതിയ കഥകൾ കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട് കമ്പർക്കു മുൻപ് ഓട്ടക്കൂതൻ തമിഴിൽ രാമായണം എഴുതി തുടങ്ങിയെന്നും കമ്പരുടെ കാവ്യം വായിച്ച ശേഷം അദ്ദേഹം തന്റെ സൃഷ്ടി നശിപ്പിച്ചു കളയാൻ തുടങ്ങിയെന്നും എന്നാൽ ഇതറിഞ്ഞ കമ്പർ അദ്ദേഹത്തിനടുക്കൽ എത്തിയെന്നും ഉത്തരകാണ്ഡത്തെ രക്ഷിച്ചെടുക്കാൻ സാധിച്ചുവെന്നും ഐതിഹ്യമുണ്ട് ഇക്കാരണത്താൽ തമിഴ് രാമായണത്തിലെ ഉത്തരകാണ്ഡം രചിച്ചത് കമ്പരല്ല എന്ന ബി എം ഗോപാലകൃഷ്ണാചാര്യർ അവകാശപ്പെടുന്നു തെലുങ്കു രാമായണം തെലുങ്കു സാഹിത്യത്തിൽ രാമകഥയെ സംബന്ധിച്ച ഏറ്റവും മഹത്തരമായ ഗ്രന്ഥം രംഗനാഥൻ്റെ ദ്വിപരാമായണമാണ് പതിനാലാം ദശകത്തിലാണ് ഇത് രചിച്ചത് കവിയായ ഗോനബുദ്ധറെഡ്ഡിയുടെ ആശ്രിതനായ അദ്ദേഹം കഥയുടെ കീർത്തി റെഡ്ഡിക്ക് നൽകിയിരുന്നു എങ്കിലും പിൽക്കാലത്ത് രംഗനാഥ രാമായണം എന്ന പേരിൽ തന്നെ ഇത് പ്രശസ്തി നേടി ജനപ്രീതി നേടിയ ദ്വിപദം എന്ന പേരിലുള്ള ഛന്തസ്സും ലളിത ഭാഷയും മൂലം ഈ രാമായണം തെലുങ്ക് ജനതയ്ക്കിടയിൽ വളരെയധികം പ്രചാരം നേടി തെലുങ്കു സാഹിത്യത്തിലെ ആദ്യത്തെ രാമായണാഖ്യാനം തിക്കണ്ണ രചിച്ച നിർവചനോത്തര രാമായണമാണ് ഇത് ക്രിസ്തു വർഷം പതിമൂന്നാം ശതകത്തിലാണ് രചിച്ചത് പതിനാലാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഭാസ്കര രാമായണമാണ് ഏറ്റവും കലാത്മകവും സാഹിത്യപരവുമായി കരുതപ്പെടുന്നത് ഇത് വാത്മീകി രാമായണത്തിന്റെ തെലുങ്ക് പരിഭാഷയാണ് എന്ന് പറയപ്പെടുന്നു പതിനാറാം നൂറ്റാണ്ടിൽ രാമഭദ്രൻ രചിച്ച രാമാഭ്യുദയം പിങ്കലി സുരനാരി രചിച്ച രാഘവ പാണ്ഡവീയം കൂരിരുദ്രൻ രചിച്ച സുഗ്രീവ വിജയമോ എന്നിവയും പ്രശസ്തി നേടിയ രാമായണ കഥകളാണ് തെലുങ്കിലെ സാധാരണ ജനങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരമായ രാമായണം മൊല്ല രാമായണമാണ് കട്ടവരദ രാജു ക്രിസ്തു വർഷം പതിനേഴാം ശതകത്തിൽ വിസ്തൃതമായ ദ്വിപദ രാമായണം രചിച്ചു അതിൽ വാത്മീകി രാമായണ കഥ തന്നെയാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത് രാമചരിതം യുദ്ധകാന്ഡത്തെ ആസ്പദമാക്കി പന്ത്രണ്ടാം ശതകത്തിൽ എഴുതപ്പെട്ട ഒരു പാട്ടുകൃതി ചീരാമകവിയാണ് ഇത് രചിച്ചത് കണ്ണശ രാമായണം പതിനാലാം ശതകത്തിൻ്റെ ഉത്തരാർത്ഥത്തിൽ പണിക്കർ രചിച്ച കാവ്യമാണിത് അധ്യാത്മ രാമായണം അഥവാ കിളിപ്പാട്ട് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചിനും ആയിരത്തി അറുനൂറ്റി അൻപതിനും ഇടയ്ക്ക് എഴുത്തച്ഛൻ രചിച്ചതാണിത് ഈ ഗ്രന്ഥമാണ് മലയാളികൾക്കിടയിൽ കൂടുതൽ ജനപ്രീതി ആർജിച്ചത് സിംഹള രാമകഥയിൽ രാമൻ ഒറ്റയ്ക്കാണ് വനവാസം നടത്തുന്നത് അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ സീത അപഹരിക്കപ്പെടുന്നു ഹനുമാന്റെ സ്ഥാനത്ത് ബാലിയാണ് ബാലി ലങ്കാദഹനം നടത്തി സീതയെ രാമൻ്റെ അടുക്കലെത്തിക്കുന്നു രാവണന്റെ ചിത്രം കാരണം രാമൻ സീതയെ ത്യാഗം ചെയ്യുന്നു സീതയ്ക്ക് ഒരു പുത്രൻ ജനിക്കുന്നു വാത്മീകി മറ്റു പേരെ കൂടി സൃഷ്ടിക്കുന്നു ഈ മൂന്ന് പേരും പിന്നീട് രാമസേനയുമായി യുദ്ധം ചെയ്യുന്നതിനെ പറ്റിയും പ്രസ്താവനയുണ്ട് സിംഹള ദ്വീപിലെ കൊഹോബോയക്കം എന്ന ആചാരവേളകളിൽ കാവ്യാത്മകങ്ങളായ കഥ പാരായണം ചെയ്യപ്പെടുന്നുണ്ട് ഈ അവസരത്തിൽ പ്രധാനപ്പെട്ട കഥകളിൽ പ്രധാനം സീതാത്യാഗത്തിൻ്റെയും സിംഹളത്തിന്റെ ആദി രാജാവായ വിജയൻ്റെയും മറ്റും കഥകളുമാണ് ടിബറ്റ് രാമായണം രാമകഥ പ്രാചീന കാലം മുതൽക്കേ വടക്കോട്ട് പ്രചരിക്കാൻ തുടങ്ങിയിരുന്നു ദിബറ്റ് ഭാഷയിൽ അത് എട്ട് മുതൽ ഒൻപത് ശതകങ്ങളിൽ എത്തിച്ചേർന്നിരിക്കാം എന്ന് അനുമാനിക്കുന്നു രാവണചരിതം മുതൽ സീതാത്യാഗവും രാമസീതാ സംയോഗവും വരെയുള്ള മുഴുവൻ രാമകഥയുടെയും കയ്യെഴുത്തു പ്രതികൾ തിബറ്റിൽ ലഭിച്ചിട്ടുണ്ട് ദശരഥനിലിതിൽ രണ്ട് പത്നിമാർ മാത്രമാണുള്ളത് ഇളയ ഭാര്യയിൽ നിന്ന് ആദ്യം രാമൻ ജനിക്കുന്നു വിഷ്ണു തന്നെ വീണ്ടും ജ്യേഷ്ഠതയിൽ ലക്ഷ്മണനായി ജനിക്കുന്നുണ്ട് സീത മുൻജന്മത്തിൽ രാവണപുത്രിയായി കരുതുന്നു പിതാവിനെ നശിപ്പിക്കുമെന്ന ജാതകത്തിലുള്ളതിനാൽ അവളെ നദിയിലെറിയുന്നു എന്നാൽ സീതയെ ഭാരതത്തിലെ മുക്കുവർ രക്ഷിക്കുകയും അവരിൽ ആരോ ഒരാൾ വളർത്തുകയും ചെയ്യുന്നു ലീലാവതി എന്നാണതിൽ സീതയുടെ പേര് ലക്ഷ്മണനെ രാജാവാക്കാനായി രാമൻ സ്വമേധയാ രാജ്യം വിട്ട് കാട്ടിൽ പോവുകയും രാജ്യം ചുറ്റുകയും അവിടെ വച്ച് സീതയെ കണ്ടുമുട്ടി വിവാഹം കഴിക്കുകയും ചെയ്യുന്നു അനന്തരം സീതാപഹരണം ഇത് നടക്കുന്നത് രാജധാനിക്കടുത്തുള്ള അശോകവനത്തിൽ നിന്നാണ് പിന്നീട് സീതാന്വേഷണം വാനരന്മാരോട് സൗഹൃദം ഹനുമാന്റെ ലങ്കാദഹനം മുതൽ രാവണവധം വരെ കാണാം മറ്റു രാജ്യങ്ങളിലെ രാമായണങ്ങൾ കംബോഡിയ രാമായണം അഥവാ റിയം കേൾ തായ്ലൻഡ് രാമായണം അഥവാ റാമാക്കീൻ ലാവോസ് രാമായണം അഥവാ ഫ്രാലക് ഫ്രാലാം ബർമ അഥവാ മ്യാൻമർ രാമായണം അഥവാ യാമ സദ്ദവ് മലേഷ്യ രാമായണം അഥവാ ഹിക്കായത്ത് സെറി രാമ ജാവ ഇൻഡോനേഷ്യൻ രാമായണം ഫിലിപ്പീൻസ് രാമായണം ജപ്പാനിലെ രാമായണം നേപ്പാൾ രാമായണം ഡിബറ്റ് രാമായണം എന്നിങ്ങനെ രാമായണങ്ങൾ ഒട്ടനവധിയാണ് ഇന്തോനേഷ്യൻ രാമായണം ബാലി ജാവ സുമാത്ര അഥവാ സുമിത്ര കമ്പോജം കമ്പോഡിയ ശ്യാമ അഥവാ സയാം മുതലായ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശമാണ് ഇൻഡോനേഷ്യ പ്രാചീന കാലം മുതൽക്കേ അവിടെ രാമായണ കഥകൾ പല വിധത്തിൽ പ്രചരിച്ചിരുന്നു ഇൻഡോനേഷ്യൻ രാമായണ കഥകൾ ഇന്ത്യൻ രാമായണവുമായി ഏറെ ബന്ധമുള്ളതാണെങ്കിലും അവിടുത്തെ പ്രബല ജനവിഭാഗമായ മുസ്ലിങ്ങളും കഥയിലേക്ക് കടന്നു വരുന്നു അതിനാൽ ഇൻഡോനേഷ്യൻ രാമായണം മറ്റു രാമകഥാ സാഹിത്യത്തിൽ നിന്നും ഏറെ വിഭിന്നമാണ് ഗോതാനി രാമായണം പഴയ ടർക്കിസ്ഥാന്റെ കിഴക്കൻ പ്രദേശങ്ങൾ ചേർന്ന സ്ഥലമാണ് ഗോതാൻ ഡിബറ്റിലെ രാമായണ കഥകളുമായി വളരെയേറെ സാമ്യമുള്ള രാമായണമാണ് ഗോതാനി രാമായണം ക്രിസ്തു വർഷം ഒൻപതാം ശതകത്തിലാണ് ഗോതാനി രാമായണത്തിൻ്റെ രചനാകാലമെന്ന് കണക്കാക്കിയിരുന്നത് സാമ്യങ്ങൾ ഏറെയുണ്ടെങ്കിലും ഡിബറ്റൻ രാമായണത്തിൻ്റെ അനുകരണമാണിതെന്ന് പറയാവതല്ല പ്രൊഫസർ എച്ച് ഡബ്ല്യു ബെയ്ലിയാണ് രാമായണത്തിൻ്റെ ഗോതാൻ പതിപ്പ് എഡിറ്റ് ചെയ്ത് പ്രസിദ്ധീകരിച്ചത് ഗോതാൻ രാമായണത്തിലും സീത ദശഗ്രീവന്റെ പുത്രിയാണ് വനവാസ കാലത്താണ് സീതയുടെ വിവാഹം നടക്കുന്നത് ബഹുഭർതൃത്വം നിലനിന്നിരുന്ന പ്രദേശത്ത് പ്രചരിച്ച രാമായണമായതുകൊണ്ടാവണം ഗോതാനി രാമായണത്തിൽ രാമനും ലക്ഷ്മണനും സീതയെ വിവാഹം ചെയ്യുന്നുണ്ട് ബർമീസ് രാമായണം ബർമയിലെ രാമായണ സാഹിത്യം ഏറെ പ്രാചീനമല്ല വളരെ ആധുനികമാണ് ഏഴ് ബർമയിലെ ശക്തനായ ഒരു രാജാവ് ആയിരത്തി എഴുന്നൂറ്റി പതിനാറിൽ സയാമിൻ്റെ രാജധാനിയായ ആയുധ്യ അഥവാ അയോധ്യ ആക്രമിച്ചു നശിപ്പിച്ചു അനന്തരം രാജാവ് അനേകം തടവുകാരെ കൂടെ കൊണ്ടുപോയി അവർ സയാമിലെ രാമനാടകം അഭിനയിക്കാൻ തുടങ്ങി സയാമിലെ രാമകഥയുടെ അടിസ്ഥാനത്തിൽ യൂതോ ക്രിസ്തു വർഷം ആയിരത്തി എണ്ണൂറിനോടടുത്ത് രാമയാഗന രചിച്ചു ഇത് ഭർമയിലെ ഏറ്റവും മഹത്തായ കാവ്യമായി കരുതപ്പെടുന്നു ബർമ്മയിലെ നാടക സാഹിത്യത്തിൽ രാമായണ സ്വാധീനമുണ്ട് ലാവോസ് രാമായണം ഏകദേശം അറുനൂറ്റി ഇരുപത്തിയഞ്ച് മൈൽ മാത്രം നീളമുള്ള കൊച്ചു രാജ്യമാണ് ലാവോസ് കലാസാഹിത്യ രൂപങ്ങളിലൂടെയാണ് ലാവോസിൽ രാമായണം പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് നാടോടി ആവിഷ്കാര രൂപങ്ങളിലൂടെയും രാമായണം അവിടെ വേരോടിയിട്ടുണ്ട് സച്ചിദാനന്ദ സഹായി എഡിറ്റ് ചെയ്ത ഗവായൂർ റോബി എടുത്തു പറയേണ്ട കൃതിയാണ് ഇത് രചിക്കപ്പെട്ടത് യുവാങ് ഭാഷയിലാണ് ഈ ഗ്രന്ഥത്തിന് ഇംഗ്ലീഷ് തർജ്ജമയും ഉണ്ടായിട്ടുണ്ട് ഫിലിപ്പൈൻ രാമായണം രാമായണ കഥകൾക്ക് ഏറെ വേരോട്ടമുള്ള രാജ്യമാണ് ഫിലിപ്പീൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ജോൺ ആർ ഫ്രാൻസിസ്കോ കണ്ടെത്തിയ ലാവണ എന്ന പാഠത്തിൽ ഇത് വ്യക്തമായി കാണാം രാവണന് ഈ കൃതിയിൽ മുഖ്യസ്ഥാനമുണ്ട് പുലു പുലൂബന്ധ്യാർ വംശത്തിലെ സുൽത്താൻ്റെ മകനാണ് ഈ കൃതിയിൽ രാവണൻ തായ്ലാൻഡ് രാമായണം തായ്ലൻഡിലെ പൂർവികരായ ലാവോസ് വിഭാഗവുമായി ബി സി മൂന്നാം ശതകം മുതൽ ഭാരതം സമ്പർക്കം പുലർത്തിയിരുന്നു അക്കാലത്ത് ഈ പ്രദേശം സുവർണഭൂമി എന്നാണ് അറിയപ്പെട്ടിരുന്നത് സുവർണഭൂമി പിന്നീട് സയാമായി മാറി സയാം പിന്നീട് തായ്ലൻഡായി ക്രിസ്തു വർഷം ഒന്നാം വരെ തുടർന്ന സമ്പർക്കത്തിന്റെ ഫലമായി ബ്രാഹ്മണ മതവും ബുദ്ധിസവും അവിടെ പ്രചരിച്ചു തായ് ഭാഷയ്ക്ക് ദക്ഷിണേന്ത്യയിലെ ചില ഭാഷകളുമായി സാമ്യമുണ്ട് തായ് ഭാഷയിൽ സംസ്കൃത പാലി ഭാഷകളിലെ പദങ്ങൾ ഒട്ടേറെയുണ്ട് ബുദ്ധമതമാണ് അവിടുത്തെ രാഷ്ട്രമതം എന്നാൽ ബുദ്ധനെ ആരാധിക്കുന്നതിന് അവർക്ക് രാമായണവും രാമനും വിഷ്ണുവും വിഷ്ണുവാഹനമായ ഗരുഡനും നാഗങ്ങളുമെല്ലാം വേണം ഹിന്ദു സങ്കല്പങ്ങളിലുള്ള ഒരു രഥത്തിന്റെ മാതൃകയിലുള്ള സിംഹാസനത്തിലാണ് മരതക ബുദ്ധനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് രാമൻ വിഷ്ണുവിൻ്റെ അവതാരമാണെന്ന വിശ്വസിക്കുന്നത് തായ് ജനത തങ്ങളുടെ രാജാവ് രാമന്റെ പ്രതിരൂപമാണെന്ന് കരുത കരുതപ്പെടുന്നു തങ്ങളുടെ രാഷ്ട്രത്തിന്റെ ഐക്യത്തിൻ്റെ പ്രതീകമാണ് രാജാവ് എന്നവർ വിശ്വസിക്കുന്നു ചാക്രി വംശകാലം വരെ ഏതാണ്ട് നാനൂറ്റി പതിനേഴ് വർഷക്കാലം തായ്ലൻഡിന്റെ തലസ്ഥാന നഗരം അയോധ്യ ആയിരുന്നു ജപ്പാൻ രാമായണം തായ്ലൻഡിൽ നിന്നും ചൈനയിൽ നിന്നുമാണ് രാമായണ കഥ ജപ്പാനിൽ എത്തിയത് നൃത്ത സംഗീത രൂപങ്ങളിലൂടെയാണ് ജപ്പാനിൽ രാമായണ പ്രചാരം സിദ്ധിച്ചത് ദോര ഗാഗു എന്നാണ് ഈ നൃത്തത്തിന്റെ പേര് ഈ നൃത്ത രൂപത്തിൽ രാമായണ കഥയുടെ പ്രധാന ഭാഗങ്ങളെല്ലാം അവതരിപ്പിക്കുന്നു ബാറിമായി സീതാമായി ജാക്കിൻ ജോനോമായി മായ് കാൻറ്റു ഒന്നാവുളബാൻ എന്നിങ്ങനെ നാലു ഭാഗങ്ങൾ ഈ നൃത്ത രൂപത്തിനുണ്ട് മലേഷ്യൻ രാമായണം സമ്പന്നമായ രാമായണ മഹാഭാരത പാരമ്പര്യവും സാഹിത്യ സമ്പത്തുമുള്ള രാജ്യമാണ് മലേഷ്യ വാമൊഴി വരമൊഴി രൂപങ്ങളിലൂടെ ജനതയുടെ സാമൂഹ്യ സാംസ്കാരിക ജീവിതത്തിൽ അവ ആഴത്തിൽ സ്വാധീനം ചെലുത്തുന്നു ഹിക്കായത്ത് യുദ്ധ എന്ന പേരിൽ മഹാഭാരതം ലിഖിത രൂപത്തിൽ മലേഷ്യയിൽ ലഭ്യമാണ് ഇന്ത്യൻ സംസ്കാരവുമായും സംസ്കൃത ഭാഷയുമായും മലേഷ്യൻ സംസ്കാരത്തിനും മലേ ഭാഷയ്ക്കും അടുത്ത ബന്ധമുണ്ട് ഒരു കാലത്ത് മതത്തിന് ശക്തമായ വേരുകൾ ഉണ്ടായിരുന്ന രാജ്യമാണ് മലേഷ്യ അവിടുത്തെ സാഹിത്യത്തിൽ മാത്രമല്ല നാടകം നിഴൽക്കുത്ത് തുടങ്ങിയ കലാരൂപങ്ങൾക്കും രാമകഥ കഥാവലംബിയാണ് പടിഞ്ഞാറൻ മലേഷ്യയിലെ കേദ എന്ന പ്രദേശത്ത് വയംകുലി എന്ന നിഴൽകുത്തിന് രാമായണ കഥയാണ് ജൈന രാമായണം ഭാരതീയ ഇതിഹാസങ്ങളിൽ മഹത്തരമായ രാമായണത്തിന് ഇന്ത്യയിലും പുറത്തുമായി മുന്നൂറിലേറെ പാഠഭേദങ്ങൾ അഥവാ വേർഷൻസ് ഉണ്ട് ഇവയിൽ വളരെയധികം അറിയപ്പെടുന്ന ഒന്നാണ് ജൈനരാമായണം ബി സി ഒന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്ന വിമലസുരി എന്ന ജൈനമുനി രചിച്ച പൗമചരിയ ആണ് ജൈനരാമായണം എന്ന് അറിയപ്പെടുന്ന കാവ്യം മാപ്പിള രാമായണം കർത്താവാരെന്നോ രചനാകാലം ഏതെന്നോ വ്യക്തമായി അറിയില്ലെങ്കിലും മാപ്പിള രാമായണം ഒരു മലബാർ കലാരൂപമായാണ് നിലവിൽ വന്നതും നിലനിൽക്കുന്നതും മലബാർ മുസ്ലിങ്ങളുടെ ഇടയിൽ മാത്രം പ്രചാരത്തിലുള്ള പദാവലി കൊണ്ടും ശൈലികൾ കൊണ്ടും മാപ്പിള രാമായണം ശ്രദ്ധയാകർഷിക്കുന്നു വാമൊഴിയായി മാത്രം നിലനിന്ന് വന്നിരുന്ന മാപ്പിള രാമായണം ലിഖിത രൂപത്തിൽ സമാഹരിക്കപ്പെട്ടത് ഈ അടുത്ത കാലത്ത് മാത്രമാണ് നിരവധി വേദികളിൽ മാപ്പിള രാമായണം ചൊല്ലി അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്ന ടി എച്ച് കുഞ്ഞിരാമൻ നമ്പ്യാരാണ് പ്രസിദ്ധീകൃതമായ ഏകസമാഹാരത്തിൻ്റെ സമ്പാദകൻ ഓരോ മണ്ണിലും പെയ്യുന്ന മഴവെള്ളം ആ മണ്ണിന്റെ നിറം കലർന്നൊഴുകുന്നതുപോലെ ഓരോ ദേശത്തും പെയ്ത രാമായണ കഥ ആ നാടിന്റെ ദേശമുദ്രകൾ അണിഞ്ഞ് പരന്നൊഴുകുന്നതായി കാണാം ഇങ്ങനെ പരന്നൊഴുകി വളർന്ന വിപുലമായ രാമായണ പാരാവാരത്തെ മൊത്തമായിട്ടാണ് രാമായണത്തിന്റെ ബഹുരൂപങ്ങളിൽ പരിഗണിക്കുന്നത് ഓരോ നാടിൻ്റെയും സൗന്ദര്യത്തെയും പ്രാദേശികതയെയും നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ഇതിഹാസം ഭാരതത്തിൽ വേറെയുണ്ടോ എന്ന് തന്നെ സംശയമാണ് ഇതിഹാസം എന്ന വാക്കിനെ അന്വർത്ഥമാക്കുന്ന ഒരു കൃതിയാണ് രാമായണം ഇതിഹ ആഖ്യായത്തെ ഇതി ഇതിഹാസ എന്നാണ് ഇപ്രകാരം പറയപ്പെടുന്നു എന്നാണ് ഇതിനർത്ഥം ഇപ്രകാരം പറയപ്പെടുന്നു എന്ന ലാളിത്യത്തെ പുറത്തേക്ക് കൊണ്ടുവരുന്ന സന്ദേശമാണ് രാമായണം തരുന്നത് എന്നതുകൂടി എടുത്തു പറയേണ്ടതു തന്നെയാണ് ധന്യ